കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിപ്പോ ഞങ്ങളെ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിപ്പോ ഞങ്ങളെ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ഒരുപാട് പദ്ധതികൾ നമ്മളിടാറുണ്ട്. നമുക്ക് ഓരോന്നിനെ പറ്റി സ്വപ്നങ്ങളുമുണ്ട്. മാതാപിതാക്കളായ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി സ്വപ്നമില്ലേ? ശുശ്രൂഷകൾ നടത്തുമ്പോഴും ശുശ്രൂഷാ കേന്ദ്രത്തിൽ ശുശ്രൂഷ നടത്തുമ്പോഴും അച്ഛൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകാം. ശുശ്രൂഷകരെപ്പറ്റി അച്ഛന് സ്വപ്നങ്ങളുണ്ട്, ശുശ്രൂഷ കേന്ദ്രത്തെപ്പറ്റി സ്വപ്നങ്ങളുണ്ട്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിഷയം നിൻ്റെ ഒരുക്കത്തെപ്പറ്റിയാണ്. യാത്രയ്ക്ക് നീ ഒരുങ്ങാറുണ്ടോ? തീർച്ചയായും വിദേശത്തേക്ക് പോകുന്നവർ എത്ര ദിവസത്തെ ഒരുക്കമാണ് ചെയ്യുന്നത്? ഡോക്യുമെൻ്റ്സ് ഒക്കെ ശരിയാക്കുന്നു, കൊണ്ടുപോകാനുള്ള പെട്ടി റെഡിയാക്കുന്നു. പക്ഷെ നിൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ ഈ ഒരുക്കം നടത്താറുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് കർത്താവ് തന്നെ ഉപമ പറയുന്നുണ്ടല്ലോ, യുദ്ധം ചെയ്യാൻ പോകുന്നവൻ അതിനു മുമ്പ് ഇരുന്ന് കണക്ക് കൂട്ടി തനിക്ക് വേണ്ടിയുള്ള ശത്രുവിനെ തോൽപ്പിക്കാനുള്ള സൈന്യനിര തനിക്കുണ്ടോ എന്ന് കണക്ക് കൂട്ടണമെന്ന് ഈശോമ്പരൻ പറയാറുണ്ട്. അല്ലെ, ഭവനം പണിയാൻ വേണ്ടിയിട്ട് ഈ ഭവനം പണി പൂർത്തിയാക്കാൻ എനിക്ക് പറ്റുമോയെന്ന് ഞാൻ ചിന്തിച്ചെടുക്കണമെന്ന് കർത്താവ് പറയുന്നു. ദൈവമക്കളെ, നീ ഒരു യാത്ര പുറപ്പെടുമ്പോൾ, നീ ഒരു ആത്മീയ യാത്രയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ, നീ നിൻ്റെ ജീവിതത്തെപ്പറ്റി സ്വപ്നം കാണുമ്പോൾ, നീ ശരിക്കും എന്തൊരുക്കമാണ് നടത്തുന്നത്? ദേവാലയത്തിലേക്ക് നീ യാത്രയാകുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇരിക്കുമ്പോൾ നിനക്കൊരു ഒരുക്കമുണ്ടോ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഒരുക്കത്തെപ്പറ്റിയാണ് പറയുന്നത്. ഈശോ തമ്പുരാൻ ബൈബിളിൽ അല്പം സങ്കടത്തോടെ ഞാൻ പലപ്പോഴും വായിച്ചു പോകുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവം ഇതാണ്, ഈശോയുടെ പീഡാനുഭവ പ്രഖ്യാപനം. വല്ലാത്ത സങ്കടത്തോടെ ഒരു ദുഃഖഭാവത്തിലാണ് പലപ്പോഴും ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. തീർച്ചയായിട്ടും ഈശോ മനസ്സിൽ നൊമ്പരത്തോടും വേദനയോടും പറഞ്ഞതായിരിക്കും, മനുഷ്യപുത്രൻ പേര് പറയുക, മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം, അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെടണം, അവിടെ വെച്ച് പുച്ഛിക്കപ്പെടണം, അവിടെ വെച്ച് കുറ്റപ്പെടുത്തപ്പെടണം, അവിടെ വെച്ച് വധിക്കപ്പെടും. ദൈവമക്കളെ, എന്നാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. വല്ലാത്തൊരു സങ്കടത്തിൻ്റെ ഒരു ചിന്ത എനിക്ക് തരാറുണ്ട്. പക്ഷേ അത് ഈശോയുടെ ഒരുക്കമായിരുന്നു, ഉത്ഥാനത്തിന് വേണ്ടിയുള്ള, പെന്തക്കോസ്തായ്ക്ക് വേണ്ടിയുള്ള ഈശോയുടെ ഒരുക്കമായിരുന്നു. ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരുക്കത്തിൻ്റെ അനുഭവം വേണം. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പുരോഹിതരായ ഞങ്ങൾ, സന്യസ്തരായ സമർപ്പിതരായ ഞങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോൾ ഒരു ഒരുക്കം ആവശ്യമാണ്. ഓടി വന്ന് ചൊല്ലാവുന്നതല്ലോ കുർബാന, ഓടി വന്ന് നടത്താവുന്നതല്ലോ ഈ വചന ശുശ്രൂഷ. ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്ന് കരുത്തു പ്രാപിക്കാതെ ആർക്ക് കർത്താവിൻ്റെ വചനം പറയാൻ പറ്റും? കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കരുത്തു പ്രാപിക്കാതെ ആർക്ക് ഒരു ശുശ്രൂഷ നയിക്കാൻ പറ്റും? ദൈവമക്കളെ, ഇന്ന് തിരുവചനത്തിൽ ജോഷുവായുടെ പുസ്തകം നമ്മൾ ധ്യാന വിഷയമാക്കിക്കൊണ്ടിരിക്കുക. ജോഷുവായുടെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നു, തമ്പുരാൻ കർത്താവ് ജോഷുവായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇതാ മോശയോടുകൂടി എന്ന പോലെ നിന്നോടുകൂടി ഉണ്ടാവും, നീ ജനത്തെയും കൂട്ടി ജോർദാൻ നദി കടക്കണം. ദൈവമക്കളെ, ചുവടുകൾ വെക്കുവാൻ ജോഷുവ ആരംഭിക്കുക. സമൂഹത്തിലെ പ്രമാണികളെ വിളിച്ചിട്ട് ജോഷുവ പറഞ്ഞു, പാളയത്തിൽ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ, വേഗം നിങ്ങൾക്ക് ആവശ്യമായവ സംഭരിക്കുവിൻ. ദൈവ പൈതലെ, യാത്രയ്ക്ക് വേണ്ടത് നീ സംഭരിച്ചിട്ടുണ്ടോ? ദൈവമക്കളെ, ആവശ്യം നമ്മുടെ യാത്രകളിൽ, നമ്മുടെ പദ്ധതികളിൽ നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹമാണ്. ഏതു കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ അത്യാവശ്യം ചിന്തിക്കേണ്ടത് ദൈവിക കാരുണ്യവും ദൈവിക ആശീർവാദവും ഈ കാര്യത്തിൻ്റെ മേലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായവ സംഭരിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്തുവാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാനിൽ കടക്കണം. ദൈവമക്കളെ, ഒരുപാട് കാത്തിരിക്കേണ്ടതല്ല ഈ ഒരുക്കം. നീ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിൽ അഭിഷേകം ഉണ്ടാകണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നീ ആരംഭിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നിന്റെ യാത്രയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കട്ടെ. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നൊരു കുഞ്ഞ്, വീട് പണിയാൻ ആരംഭിക്കുന്നൊരു കുടുംബനാഥൻ, അല്ലെ യാത്രയ്ക്ക് പോകുന്ന, ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന ഒരു യുവാവ്, പൈതലെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ കുടുംബജീവിതത്തിന് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ നീ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നീ ഒരു സമർപ്പിത ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടിയുള്ള ശരിയായ ഒരുക്കം നിനക്കുണ്ടോ? നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷം ഒരുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ
കർത്താവെ, ജീവിതാന്ത്യത്തെ പറ്റി പോലും ഒരുക്കത്തോടെ ഇരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ഒരുക്കത്തോടെ ചെയ്യാൻ, ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുക്കത്തോടെ എടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ നിന്റെ ഈ മക്കളുടെ മേലയക്കണമേ. കുടുംബജീവിതം തകർന്നു പോകുന്നത് ഒരുക്കമില്ലാത്തത് കൊണ്ടാണല്ലോ. സന്യാസ ജീവിതം പരാജയപ്പെടുന്നത് ഒരുക്കമില്ലാത്തത് കൊണ്ടാണല്ലോ. പൗരോഹിത്യ ജീവിതം വീണു പോകുന്നത് ഒരുക്കമില്ലാഞ്ഞത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ കരുത്ത് നഷ്ടപ്പെട്ടത്. ഈ നിമിഷം ഒരുങ്ങിയിരിക്കുവാൻ കർത്താവ് എന്ന് പറഞ്ഞല്ലോ. സദാ ജാഗരൂകരായിരിക്കുവൻ, ഒരുങ്ങിയിരിക്കുവൻ. എന്തെന്നാൽ ആ സമയം ഏതെന്നോ എപ്പോഴെന്നോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓ കർത്താവെ, ഒരുക്കത്തിന്റെ ജാഗ്രതയുടെ അഭിഷേകം ഈ മക്കൾക്ക് ഈ നിമിഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദമ്പതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ യുവതീവാക്കന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടങ്ങളിലും വേദനകളിലും പരാജയങ്ങളിലും ജീവിത ദുഃഖങ്ങളിലും നിരാശകളിലും ദൈവമേ കടുത്ത നിരാശയിൽ ആത്മഹത്യാ പ്രവണതയിലും ഒക്കെ ഇരിക്കുന്നവർ, എല്ലാം പരാജയപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മക്കളുടെ മേലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങ് തരുന്ന അനുഗ്രഹത്തിന് വേണ്ടി ജീവിതത്തെ ഒരുക്കുവാൻ അങ്ങ് വരം നൽകണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ ഒരുക്കമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ, കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ, പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ.